തലശ്ശേരിയിലാണ് സംഭവം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്പീക്കറോട് പ്രതികരണം ആരാഞ്ഞ ഒരു മാധ്യമപ്രവർത്തനോട് വളരെ മോശമായി സ്പീക്കർ പ്രതികരിക്കുകയും ചെയ്യും ഞാനല്ല ചവിട്ടിയാന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു അസഹിഷ്ണുപോലും ഞാൻ രാവിലെ ഇത് കണ്ടിരുന്നു കുമാർ ആണ് ചോദിക്കുന്നത് വളരെ അസ്വസ്ഥനായിട്ടാണ് ഈ സ്പീക്കർ മറുപടി പറയുന്നത് സാധാരണ സ്പീക്കറുടെ മണ്ഡലമാണ് ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന് കൃത്യമായി പറയാം അത് പോലീസ് അങ്ങനെ ചെയ്തില്ല വേണമെങ്കിൽ നല്ല വാക്ക് പറയാം ഉടൻ തന്നെ കേസെടുക്കും ഉടനെ പ്രവർത്തിക്കും ഇങ്ങനെ ഇങ്ങനെയുള്ള സാധാരണ രാഷ്ട്രീയ പ്രവർത്തിക്കും പക്ഷെ ഇവിടെ എൻ ഷംസിർ വളരെ അസ്വസ്ഥനായിട്ടാണ് അത് പറയുന്നത് അപ്പൊ എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നു ഞാൻ അപ്പോൾ തന്നെ കണ്ണൂർ ബ്യൂറോയിലെ സുനിലിനെ വിളിച്ചത് എന്താ സംഭവം സുനിൽ എനിക്ക് നൽകിയ വിവരമനുസരിച്ചാണെങ്കിൽ ഇന്നലെ ഈ സംഭവം ഉണ്ടായി പക്ഷെ അവിടെ നാട്ടുകാർ നന്നായിട്ട് ഇടപെട്ടു കണ്ടിരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ അതില് ഇടപെട്ടു അങ്ങനെയുള്ള സാധാരണ ചെയ്യാം നമ്മളാണെങ്കിലും അങ്ങനെയാണ് ചെയ്യുക ആ കുട്ടിയെ ഹോസ്പിറ്റലിലാക്കി ഇയാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അല്ല പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസ് വിളിച്ചു വരുത്തി ഈ യുവാവിനെ അതിനുശേഷം തലശ്ശേരിലെ ഒരു പ്രമുഖനായ സി പി എം നേതാവ് ഈ യുവാവിന്റെ കുടുംബ സുഹൃത്താണ് അദ്ദേഹം വിളിച്ച് പോലീസെന്ന് പറഞ്ഞു തൽക്കാലം അവനെ വീട്ടിലേക്ക് വിട്ടേക്ക് രാവിലെ അവൻ ഹാജരായിക്കൊടുമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായതിനു ശേഷം ഈ ഇടപെട്ട ആളുകളിൽ തന്നെ സി പി എം ആളുകളുണ്ട് അങ്ങനെ ഉണ്ടായതിനുശേഷം വളരെ പെട്ടെന്ന് സി പി എമ്മിലെ ഒരു വിഭാഗം അതായത് ഈ പ്രമുഖനായ നേതാവിനത്ര ഇഷ്ടമല്ലാത്ത ഒരു വിഭാഗം വളരെ ത്വരിതഗതിയിൽ പ്രവർത്തിക്കുകയും ഈ കുഞ്ഞിന്റെ ചികിത്സ അവർ ഉറപ്പാക്കുകയും എന്ന് മാത്രമല്ല ഇന്നലെ പാതിരാത്രി തന്നെ ആ സി സി ടി വി ദൃശ്യം കളക്ട് ചെയ്യുകയും ചെയ്തു ആ സി സി ടി വി ദൃശ്യം എന്ന് പറയുന്നത് ആ കാർ കിടന്ന സ്ഥലത്ത് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മിനിഞ്ഞാന്ന മറ്റോ ആണ് സി സി ടി വി വെച്ചിട്ടുള്ളത് അപ്പൊ ഇന്നലെ രാത്രി പാതിരാത്രി തന്നെ അത് തുറന്നെടുത്ത് ഇന്ന് രാവിലെ ഒരു പ്രത്യേക ചാനലിൽ തന്നെ ആ സി സി ടി വി ബ്രേക്ക് ചെയ്യണമെന്നുദ്ദേശത്തോടെ അത് തന്നെ കൊടുത്ത് ആ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് പോലീസിന്റെ നറേറ്റീവ് ഒക്കെ മാറുന്നത് കാരണം പോലീസ് പിന്നെ പറയുന്നത് എന്താണ് ഞങ്ങൾ ഇന്നലെ തന്നെ അതിന്റെ നടപടി സ്വീകരിച്ചു കുട്ടിയെ കുട്ടിക്ക് ചികിത്സ ലഭിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങളുടെ പാണിത് പാണിയൊക്കെ നാട്ടുകാരാണ് എടുത്തത് പോലീസ് പോലീസല്ല അതായിരുന്നു ഞങ്ങളുടെ പ്രധാന പണി ഇപ്പൊ രാവിലെ ഈ സാധനം പുറത്തുനിന്ന് കൂടി അവർ കേസെടുക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതില് രണ്ട് എലമെന്റ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് നാട്ടുകാരാ സംഭവത്തിൽ വളരെ കൃത്യമായിട്ട് ഇടപെട്ടു മറ്റൊന്ന് ഈ ഈ വിഷയത്തിൽ സി പി എമ്മിലെ ഒരു ഒരു നേതാവ് ഇടപെട്ടിട്ടുണ്ട് ആ നേതാവിനെ ഇഷ്ടമല്ലാത്ത കുറെ ആളുകൾ അതിൽ ഈ എന്നൊക്കെ നമുക്ക് പറയാം അവരെന്ത് ചെയ്തു ഇത് ഈ ഇതിൽ കൃത്യമായ നീതി ഉറപ്പാക്കണം എന്ന് വിചാരിച്ച് അവരിറങ്ങി നന്നായിട്ട് പണിയെടുത്തു അതിന്റെ ഭാഗമായിട്ടാണ് സി സി ടി വി ദൃശ്യം പുറത്തു വന്നത് രാവിലെ മുതൽ മാധ്യമങ്ങൾ അത് ഫോളോ ചെയ്യുന്നത് ഈ കുട്ടിക്ക് ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടി ഒരു പണിയെടുക്കുന്നത് ഇപ്പോൾ കേസ് എടുക്കുന്നതിലേക്കാൽ എത്തിയത് അതുകൊണ്ടാണോ എൻ ഷംസീർ ഈ ചൂടായി സംസാരിച്ചതെന്ന് സംശയമുണ്ട് ശരി